ലൈക്ക് വീഡിയോ ഡിറ്റക്ടർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഡീമോഡുലേഷൻ. അതായത് ഡീം മോഡുലേഷൻ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ എഫിനെയും ഇപ്പം ടി വിയുടെ കേസിലാണെങ്കിൽ ആർ എഫിനെയും വീഡിയോ സിഗ്നലിനെയും തങ്ങളിൽ വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് ഡീമോഡുലേഷൻ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയോയുടെ കേസിലാണെങ്കിൽ ആർ എഫിനെയും എ എഫിനെയും തങ്ങളിൽ വേർതിരിക്കുന്നത്. ഈ ആർ എഫിനെയും എ എഫിനെയും കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ആർ എഫ് പ്ലസ് എ എഫ്. ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾഫോം പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി. എ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി. ഓഡിയോ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz മുതൽ, ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റിപ്പീറ്റഡ് ആണല്ലോ, 20 kHz വരെ. 16 Hz എന്നും പറയാറുണ്ട്. 20 Hz മുതൽ 20 kHz വരെയുള്ള ഫ്രീക്വൻസിയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. 20 kHz കുറവാണെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല. 20 Hz കുറവാണെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല. 20 kHz കൂടുതലാണെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല. ഇനി 20 kHz കൂടുതലുള്ള ഫ്രീക്വൻസി നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശബ്ദപ്രപഞ്ചം എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു. ഇനി 20 kHz കൂടുതൽ കേൾക്കാൻ പറ്റുന്ന ഏതെങ്കിലും ജീവികൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഹ്യൂമൺ ഇയറിന് നമ്മുടെ ചെവിക്ക്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയമായ ചെവിക്ക് അല്ലേ, സാധാരണ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ഫിലോസഫേഴ്സൊക്കെ പറയും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയമാണ് ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ ചെവി എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയമാണ്. ഇന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോളണ്ടറി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. കേൾക്കേണ്ടതിനെ കേൾക്കാം, കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, അതാണ് ഇന്ദ്രിയം. ഇപ്പോൾ ഹാർട്ടിനെ ഒരു ഇന്ദ്രിയമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, കാര്യം നമുക്ക് ഹാർട്ടിൻ്റെ പമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ 20 Hz മുതൽ 20 kHz വരെയുള്ള ഫ്രീക്വൻസിയാണ് ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ അബവ് ഇതിനെയാണ് ആർ എഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കാരിയർ ഫ്രീക്വൻസി മറ്റൊരു പേര്, അതായത് ഞാൻ വരയ്ക്കാം കാരിയർ വരയ്ക്കാം. ഈ കാരിയർ ഫ്രീക്വൻസിയൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓസിലേറ്റേഴ്സാണ്. ഒരുപാട് ടൈപ്പ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. അതിന് അത് തന്നെ ഒരുപാട് വീഡിയോകൾ അത് തന്നെ ചെയ്യാനുണ്ട്. ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കിന് പോകുന്നൊരു വർക്കറാണ്. ഇപ്പോഴും ഇലക്ട്രോണിക്സ് വർക്കുകൾ പക്ഷേ കുറവാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കാര്യം 10-17 വയസ്സൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ പറയുക, അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡും കോംപ്ലിക്കേറ്റഡുമാണ്. വലിയ കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു വർക്കല്ലേ ഇലക്ട്രിക്കലും പ്ലംബിംഗ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ മേഖലയിൽ ചെറുപ്പ സമയത്ത് ഇലക്ട്രോണിക്സ് മേഖലയൊക്കെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാലും ഇപ്പോഴും ഉണ്ട് ഇലക്ട്രോണിക്സ് വർക്ക്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതിനെയാണ് ഈ ആർ എഫ് വേവ് എന്ന് പറയുന്നത്. ഇത് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റർ വെച്ചിട്ടാണ്. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട്ലി ഓസിലേറ്റർ കേട്ടിട്ടില്ലേ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, വീൻബ്രിഡ്ജ് ഓസിലേറ്റർ, പിന്നെ നോൺ സയൻസോയിഡൽ ഓസിലേറ്ററാണ്. നോൺ സയൻസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻസോയിഡലാണ്. സയൻസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇതാണ് അല്ലേ, ഇത് സയൻസോയിഡൽ വേവ് ഫോം, എ സി വേവ് ഫോം. ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇത് ഇങ്ങനെ ഒന്നും കാണത്തില്ല. സാറിന് ഇത് ടൈം, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, അങ്ങനെയാണ്. സാധാരണ ഈ മെയിൻ സ്വിച്ച് ഒക്കെ ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ മെയിൻ, അതായത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നവരല്ല, ഇലക്ട്രീഷ്യന്മാരായാലും പ്ലംബറായാലും ഈ പറയുന്ന കണക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് എ സിയുടെ ആണെന്ന് മനസ്സിലാക്കുക. അത്രയും മതി, അതിനപ്പുറം കിടന്ന് നമ്മൾ ചാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പം ഇതിനൊക്കെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് പീക്ക് വോൾട്ട്, ആർ എം എസ് വോൾട്ട്, ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ അങ്ങനെ തല പോകേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നമുക്കിപ്പം വീഡിയോ ഡിറ്റക്ടർ, അപ്പോൾ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എഫിന് എ എഫിന് നിങ്ങൾ വേർതിരിക്കുന്ന പ്രോസസ്സിന് ഡിറ്റക്ഷൻ ഉണ്ട്. ഇനി ഇപ്പോൾ ഈ കൊടും തിയറിയൊക്കെ അറിഞ്ഞിട്ടും ഒരു ടി വി ഇപ്പം ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഒരു ഫാക്ട് തുറന്നു പറയാം, തിയറി എല്ലാം അറിയാം, പക്ഷേ ഒരു ടി വി എടുത്ത് അങ്ങോട്ട് മുമ്പോട്ട് വെച്ച് കൊടുത്ത് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചവരെ വീട്ടിൽ പോയി തന്നെ പണ്ട് ചെറുപ്പ സമയത്തൊക്കെ ടി വിയൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്.
ISR ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ വലിയ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ വീടുകളിൽ പോയി നമ്മൾ ടി വി അന്നെന്ന് പറഞ്ഞാൽ CRT TV ആണ്. ഇന്നാണ് ഇപ്പോൾ LCD LED TV ഒക്കെ വരുന്നത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉപയോഗിച്ച് അല്ലെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അങ്ങനെയൊക്കെയുള്ള ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി. ഇന്ന് യഥാർത്ഥത്തിൽ അന്നുള്ളതിനെക്കാട്ടി ഇന്നാണ് TV റിപ്പയർ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ യൂസ് ആൻഡ് ത്രോ മെത്തേഡാണ്, ഉപയോഗിക്കുക എടുത്ത് കളയുക. ഇപ്പോൾ ഒരു ബോർഡ് കംപ്ലയിൻറ്റ് വന്ന് എടുത്ത് വാഴക്കുഴി കളഞ്ഞിട്ട് അടുത്തൊരു ബോർഡ് കയറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ചൈനയുടെ ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CRT ഇപ്പോൾ ഇപ്പോഴീ ഓരോ ഈ പണ്ട് ഒരു LOT നിങ്ങൾക്കറിയാം, ഒരു LOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ, ഒരു LOTയുടെ വില എന്ന് പറഞ്ഞാൽ 950,000. അതായത് പണ്ടത്തെ ഡയനോരോസ്, വോൾഡെയർ, ഈ കമ്പനികളൊക്കെ നിങ്ങളൊക്കെ പുതിയ തലമുറ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം, ഡയനോരോസ്, വോൾഡെയർ, പിന്നെ ബുഷ്, ഒണീഡ, പിന്നെ അപ്ട്രോൺ, കെൽട്രോൺ, ഇപ്പോൾ കൊണാർക്ക് TV, പിന്നെ എന്താ പറയുക, BPL, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒട്ടനവധി നിരവധി TVകൾ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഈ BPL ഇവിടെ പോയി, അപ്ട്രോൺ ഇവിടെ പോയി, കെൽട്രോൺ കെൽട്രോൺ ഇപ്പം TVയുടെ പ്രൊഡക്ഷൻ ഉണ്ട്, ഒന്നുമില്ല. ഡയനോര ഇവിടെ പോയി, ഡയനോര അന്നേ തന്നെ അങ്ങ് നശിച്ചു പോയി. പിന്നെ സോൾഡ് എയർ ഇവിടെ പോയി. ഇതൊക്കെ ആയിരുന്നു ഒരു 85, 90, 95, 2000. ഇനിയിപ്പോൾ പഴയ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ അതുമല്ല, CRT എന്ന് പറഞ്ഞാൽ ക്യാബ്, പക്ഷേ ഈ LC ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് ഫാൾട്ട് ഒരുപാട് കൂടിക്കൊണ്ടേ. ഇന്നും പല വീടുകളിലും CRT TV ഒരു കുഴപ്പമില്ലായിരിക്കുന്നു. വീഡിയോ കോൺ ഒരു വേറൊരു കമ്പനി വീഡിയോ കോൺ, ഇങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ പറയുക, RFനെ AFനെ ഞങ്ങൾ RF പിന്നെ AF എന്ന് പറഞ്ഞാൽ, സോറി, RFനെ AFനെ നിങ്ങൾ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഡിയോക്കകത്താണ്. ഇവിടെ RFനെയും പിന്നെ വീഡിയോ, അതായത് കഴിഞ്ഞൊരു കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്നും പറഞ്ഞൊരു ഇത് കൊടുത്തിരുന്നു. പിന്നീട് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഇതാണ് കോമ്പോസിറ്റ്, ഇത് അൺമോഡുലേറ്റഡ് സിഗ്നലാണ്, മോഡുലേറ്റഡ് സിഗ്നൽ അല്ല. അതായത് എല്ലാം പോയി. ഇത് കണ്ട, ഇത് സിങ്ക് പൾസ്, ഇത് ബ്ലാങ്കിങ് പൾസ്, ഇത് ബാക്ക് പോർച്ച്, ഇത് ഫ്രണ്ട് പോർച്ച്, പിന്നെ ഇതിൻ്റെ ടൈം, ഇതിൻ്റെ ടൈം, ഇതിൻ്റെ ടൈം, ഇത് മൊത്തം ടൈം എന്ന് പറഞ്ഞാൽ 12 മൈക്രോ സെക്കൻഡ്, ഈ ടൈം എന്ന് പറഞ്ഞാൽ 52 മൈക്രോ സെക്കൻഡ്. ഇങ്ങനെ ഈ TVയെ പറ്റി കൊടും തിയറി പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊന്നും പഠിച്ചില്ലെങ്കിലും TVയൊക്കെ റിപ്പയർ ചെയ്യാം, അത് വേറെ കാര്യം. അത് എന്നാലും പിന്നീട് കുറച്ച് അറിവും ഈ പിന്നെ ബ്ലൈൻഡ് മെക്കാനിക്കുകളുണ്ട്. തിയററ്റിക്കലായിട്ട് നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ബ്ലൈൻഡ് മെക്കാനിക്ക് ആവത്തില്ല. അതേസമയം ഇത് എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൂടരുത്. ഇപ്പോൾ ഒരു TVക്കകത്ത് എന്ന് പറഞ്ഞാൽ പിക്ചറും സൗണ്ടും ഇല്ല. പിക്ചറും സൗണ്ടും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പിക്ചറും സൗണ്ടും ട്രാവൽ ചെയ്യുന്ന സ്റ്റേജ് ഏതാണ് അല്ലേ, അതായത് ട്യൂണർ സ്റ്റേജ്, ട്യൂണർ സ്റ്റേജ്, IF ആംപ്ലിഫയർ സ്റ്റേജ്, ഇത് വേണം. അവിടെ നോക്കും. അതല്ലാതെ പോയി വെർട്ടിക്കൽ സെക്ഷനിലോ ഹൊറിസോണ്ടൽ സെക്ഷനിലോ സൗണ്ട് സെക്ഷനിലോ ഒന്നും നോക്കത്തില്ല. അപ്പോൾ തിയററ്റിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫാൾട്ട് ആദ്യമേ ഏത് TVക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RF ആംപ്ലിഫയർ, മിക്സർ, ലോക്കൽ ഓസിലേറ്റർ, IF ആംപ്ലിഫയർ, വീഡിയോ ഡിറ്റക്ടർ, വീഡിയോ ആംപ്ലിഫയർ, പിന്നെ എന്താ പറയുക, സിങ്ക് സെപ്പറേറ്റർ, പിന്നെ വെർട്ടിക്കൽ ആംപ്ലിഫയർ, പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്, ഡിഫറൻഷ്യൽ സർക്യൂട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ LOT സെക്ഷൻ, പിന്നെ പവർ സപ്ലൈ എന്ന SMBS പവർ സപ്ലൈ, സ്വിച്ച് മോഡ്, അതായത് SMBS എന്ന് പറഞ്ഞാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ, ഇങ്ങനെ ഒട്ടനവധി നിരവധി കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇനിയിപ്പോൾ ഞാനൊരു വീഡിയോ ഡിറ്റക്ടറിൻ്റെ ഒരു സ്റ്റേജ് ജസ്റ്റ് ഉണ്ട്, വരച്ച് വെച്ചിരിക്കുക, തയ്യാറാക്കി വെച്ചിരിക്കുകയും വരയ്ക്കാൻ ഇതുണ്ട്. ഇതാണ് കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്ന് പറയുന്നത്. ഇതിന് ഈ കാകത്ത് കാണുന്ന RF ഇത് ചെയ്യുന്നതാണ്, ഈ നീല ഇത് കാണും, ഇത് കണ്ട, ഇത് മേളിയിരിക്കുന്ന സിങ്ക് പൾസ്, ഇത് ബ്ലാങ്കിങ് പൾസ്, ഇത് വീഡിയോ സിഗ്നൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ സിഗ്നലാണ്, ഒരു ലൈൻ. ആ ലൈനെ പറ്റിയും സ്കാനിങ്ങിനെ പറ്റിയും പ്രോഗ്രസീവ് സ്കാനിങ് ഇൻ്റർലേസീവ് സ്കാനിങ്ങിനെ പറ്റി ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വീഡിയോ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഹാഫ് വേവ് റെക്ടിഫയർ, ഇപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ, അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ഡയോഡ് ഉപയോഗിച്ചിട്ട് അല്ലാതെ സാറിന് റേഡിയോക്കകത്ത് എന്ന് പറഞ്ഞാൽ OS 79 എന്ന് പറയുന്ന ഒരു ഡയോഡാണ്, പോയിൻ്റ് കോണ്ടാക്ട് ഡയോഡ്, സ്കോട്ടി ഡയോഡ്, ഇങ്ങനെയൊക്കെ സെമി കണ്ടക്ട് ഡയോഡ്, ഒരുപാട് ഡയോഡിനെ പറ്റിയും വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ലോ വാല്യൂ, അതായത് 0.01, 0.01
പിന്നെ ഇത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 K. ഇത്തരം ഫിൽറ്ററിനെയാണ് പൈ ഫിൽറ്റർ എന്ന് പറയുന്നത്. അത്രയെങ്കിലും അറിയുക നിങ്ങൾ, ഇത്ര ഒരു ഫിൽറ്ററിനെ നമുക്ക് പൈ ഫിൽറ്റർ. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഉണ്ട് പൈയുടെ ഷേപ്പ്. ഓ, പണ്ട് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴത്തേക്ക് എന്തും വേണ്ടി എടാ പൈയുടെ വാല്യൂ എത്ര. ഈ പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് പറയാം, 3.14. ഇതൊക്കെ ആരാ തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, നമുക്ക് ഈ കണക്കൊന്നും അറിയത്തില്ല. എന്തായാലും വീഡിയോ ഡിറ്റക്ഷൻ, അതായത് ഈ ആറ് ആദ്യമേ ഒരു ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസിൽ കണ്ടക്ട് ചെയ്യുന്നു, റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യുന്നു അല്ലേ. ഇതിൻ്റെ ഇതിന് ഈ ആ കാണുന്ന RF സിഗ്നലിന്, സോറി, ഈ കാണുന്ന RF സിഗ്നൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട് അല്ലേ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ടോപ്പ് എൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം എൻഡ് നെഗറ്റീവ് ആവുന്നു. നമ്മൾ ആ വെറുതെ അസ്യൂം ചെയ്യണം, സങ്കല്പിക്കുകയാണ്. ബോട്ട ഈ ഇതിൻ്റെ ഈ RFൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ടോപ്പ് ആൻഡ് പോസിറ്റീവ് ആവുന്നു, ബോട്ടം ആൻഡ് നെഗറ്റീവ് ആവുന്നു, ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആവുന്നു, ഇവിടെ പോസിറ്റീവ് ആവുന്നു, ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ഒന്ന് കണ്ടക്ട് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും സാധനം കട്ടായി പോകും, കാര്യം ഈ സൈക്കിളിലൊന്നും ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയായിരിക്കും, കാണാൻ പറ്റൂ. ഇത് അങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ ഉണ്ട്, അങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ. ഇത് ഇത് ഒരു ലൈനിൻ്റെ 625 ലൈൻസ് ആണ് ഒരു ഫ്രെയിമിൻ്റെ അകത്തുള്ളത്. ഒരു സെക്കൻഡിൽ വരയ്ക്കുന്ന ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15625 ലൈൻസ് ആണ് ഒരു സെക്കൻഡിൽ വരയ്ക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലൈനാണ്. അപ്പോൾ ഇതുപോലുള്ള സിഗ്നൽ എത്ര എണ്ണം ഉണ്ട്? 15625. അത് സ്കാനിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേ അതിനകത്ത് പറഞ്ഞിരുന്നു. അതിനൊന്നും ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ഇപ്പം തന്നെ ഒരുപാട് കൂടി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കൂടി അല്ലേ. അപ്പോൾ ഈ പറയുന്ന കണക്ക് പകുതി അങ്ങ് കട്ടായിപ്പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, താഴെ ഉള്ള അങ്ങ് കട്ടായിപ്പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുറച്ച് RF ആണ്. ഈ RFനെയൊക്കെയാണ് ഈ കപ്പാസിറ്റർ അങ്ങ് ബൈപ്പാസ് ചെയ്യുന്നത്. ഇത് ബൈപ്പാസ് അതായത് ഫ്രീക്വൻസി. ഒരു ഫോർമുല ഉണ്ട്, XC സമം 1/2πfc. വളരെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ, 2πfc അല്ലേ. ഇതിൽ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് റിയാക്റ്റൻസ് കുറയും. ഇത് ഹൈ ഫ്രീക്വൻസി ആണ്, അപ്പോൾ ഇതിനൊക്കെ ലോ റിയാക്റ്റൻസ് പാക്ക് ഓഫ് ഫ്രീ. അങ്ങനെ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പറയണമെങ്കിൽ തന്നെ ഒരു 5-6 വീഡിയോ ഉണ്ടെങ്കിലും ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ഇങ്ങനെ മനസ്സിലാക്കുക, ഈ RF സിഗ്നലിനെയൊക്കെ ഞങ്ങൾ ബൈപ്പാസ് ചെയ്തിരുന്നു. ബൈപ്പാസ് ചെയ്ത് കളഞ്ഞ് നമുക്ക് കിട്ടുന്നത് പ്യുവർ ആഡിയോസ്, സോറി ആഡിയോ സിഗ്നൽ, ക്ഷമിക്കുക, പ്യുവർ വീഡിയോ സിഗ്നലായിരിക്കും. പക്ഷേ ഇതൊക്കെ ടൈം ബേസ് ഇതിലാണ് പിന്നീട് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്താ പറയുക, TVയെ പറ്റി ഒരു കറക്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇതെല്ലാം കൂടെ ഒരുമിച്ചല്ല, ഇതൊക്കെ ടൈം ബേസ്. ഇത് 52 മൈക്രോ സെക്കൻഡാണ്, ഇത് 12 മൈക്രോ സെക്കൻഡ്, അങ്ങനെ 64 മൈക്രോ സെക്കൻഡ്. അത് നമ്മുടെ പാൾ സിസ്റ്റം, ഫേസ് പാൾ എന്ന് പറഞ്ഞാൽ ഫേസ് ആൾട്ടർനേഷൻ ബൈ ലൈൻ, പോട്ടെ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത് ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് ഈ സിഗ്നൽ നേരെ പോകുന്നു വീഡിയോ ആംപ്ലിഫയറിൽ. വീഡിയോ ആംപ്ലിഫയർ ഇതിനെ, വീഡിയോ ആംപ്ലിഫയർ ഇത് കണ്ട ഒരു കൺട്രോൾ, ഇത് പൊട്ടൻഷ്യോമീറ്റർ, ഒരു ഇതിനാണ് കോൺട്രാസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് കൺട്രോൾ, ബ്രൈറ്റ്നസ് കൺട്രോൾ അല്ലേ, ഹ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. വീഡിയോ ആംപ്ലിഫയർ, വീഡിയോ ആംപ്ലിഫയർ അതിന് ശേഷം ഈ സിഗ്നൽ നേരെ പിക്ചറിലിൻ്റെ കാഥോഡിൽ കൊടുക്കും. അത് ഇപ്പോൾ ഇത്രയും ഈ ഈ ഈ വീഡിയോ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ സ്റ്റേജിനെ പറ്റി നമ്മൾ കിടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇതെല്ലാം ICക്കകത്താണ്, IF ആംപ്ലിഫയർ ICക്കകത്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ലൂമ ക്രോമ, ഇപ്പോൾ കളറാണെങ്കിൽ ലൂമ ക്രോമ. ഇപ്പോൾ ഏത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ LCD ആയാലും LED ആയാലും എല്ലാം ഈ വീഡിയോ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാതെ LCD ആയാലും LED ആയാലും ഈ LCD TVക്കകത്ത് എന്ന് പറഞ്ഞാൽ പിക്ചർ 2നകത്തൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഈ CRT ടൈപ്പ് പിക്ചർ 2 ആണെന്ന് RGB റെഡ് ഗ്രീൻ ബ്ലൂ പ്രൈമറി കളേഴ്സ്. ഈ കളേഴ്സ് ഏത് ഉണ്ടെങ്കിലും നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഒബ്റ്റെയിൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് വെറുതെ വീഡിയോ ഡിറ്ററിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് കുറേശ്ശായിട്ട് പഠിക്കാം. അപ്പോൾ ഡിറ്റക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ലേ. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ, മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, മനസ്സിലാക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള നല്ല നല്ല ഞാൻ അവസാനമൊക്കെ പറയുള്ളൂ. കാര്യം കാലും കൈയും ഒന്നും പിടിച്ചിട്ട് കാര്യമല്ല. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുപ്പാണ്, ഇങ്ങനെയുള്ള
അറിവുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ടെക് വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയല്ല, ട്രെൻഡൊക്കെ മാറിയില്ല, അത് നമുക്കറിയാം. എന്നാലും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇതിനപ്പുറമുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, സീ യു അഗൈൻ.